ഇന്ന് കേട്ടോ ഒരു അടിപൊളി സ്ഥലത്താണുള്ളത്. ഇന്നലെ ഞങ്ങൾ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. ഇത് ഐ ആർ ടി സി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻറ്റർ. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ശാസ്ത്രസാഹിത്യ പരിഷത്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കാണേണ്ട കുറേ കാഴ്ചകളുണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെയാണ്, ഞാൻ ജസ്റ്റ് എണീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു വാക്കിനിറങ്ങാണ്. ഇവിടെ ആക്ച്വലി ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കാഴ്ചയിലേക്ക് പോകാം. മണികമ്മണ്ടം മാഷ് രാവിലെ തന്നെ പീലിയുമായിട്ട് നടക്കാനിറങ്ങിയതാണ്. പീലി എണീറ്റോ? പീലി, പീലിന് നിങ്ങൾ കണ്ടോ? എന്താ പീലി രാവിലെ തന്നെ ഫ്രഷ് ആയല്ലോ. പീലി പീലി പീലി, ഇത് ലിജിഷ. ലിജിഷ ഹായ് പറ. ലിജിഷനെ ഞാൻ ഇന്നലെയാണ് കേട്ടോ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു പുതിയ ഫ്രണ്ട് കൂടെ, സ്വന്തം നാട്ടുകാരിയായ, സഫൈക്കാരിയായ, പാർട്ടിക്കാരിയായ ലിജിഷയുടെ ഫിയാൻസിയാണ്. എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയട്ടെ. അതായത് നമ്മളുടെ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരുപാട് വേസ്റ്റ് ഉണ്ടായല്ലേ. ഭയങ്കരമായിട്ട് വേസ്റ്റും കൂടി ആ സമയത്തുണ്ടായി. കാരണം നമ്മൾ അങ്ങോട്ട് സാധനം അയക്കില്ല. അപ്പോൾ അതിൻ്റെ കവർ അങ്ങനെയൊക്കെ കൂടി. അങ്ങനെ നിലമ്പൂരിലെ മുഴുവൻ വേസ്റ്റുകളും ഇവിടേക്കാണ്. ആ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ട് ഇവിടുത്തെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് സംഭവങ്ങൾ. അപ്പോൾ അവിടെ MRF എന്നാണ് അതിന് പറയുക. അതിൻ്റെ ഫുൾ ഫോം എന്താ എനിക്കറിയില്ല. പ്രജീഷ്, MRF ഫുൾ ഫോം എന്താ നിങ്ങളുടെ ഇവിടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്? ഓക്കെ, MRF മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി. അങ്ങനെ രണ്ട് മൂന്ന് അതിൻ്റെ ആ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അവിടെ വെച്ചാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആ മാലിന്യങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ഐഡൻറ്റിറ്റി ഉള്ളൊരു പ്ലേസാണിത്. ഇത് ആക്ച്വലി അധികം ആൾക്കാർക്ക് അറിയാത്ത ഭയങ്കര ഒരു സംഭവമുള്ളൊരു പ്ലേസാണ് കേട്ടോ. ഇവിടെ ഇത് കണ്ടോ, രണ്ടായിരം സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുപോയി ഇവിടെതാ ഇങ്ങനെ പോട്ട് മേക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഇതൊക്കെ ഇവിടുത്തെ സ്ത്രീകൾ, ഇവിടെ ഇവിടെയുള്ള ഭാഗങ്ങളിലെ കുറേ സ്ത്രീകൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ആ സ്ത്രീകൾ മണിമണ്ണുകൊണ്ട് അതിനുള്ള മെഷീനറി ഒക്കെ ഇവിടെ ഉണ്ട്. ഇന്നൊരു ചേച്ചി എനിക്ക് പോട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ട, നല്ല ഭംഗിയായിട്ടില്ലേ ചെയ്തത്. ആ പാലക്കാട് ജില്ലയുടെ വെതർ, നമ്മളിപ്പം വെതർ എന്ന് പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ കാണിക്കില്ലേ. അപ്പോൾ പാലക്കാട് ജില്ലയുടെ വെതർ കാണിക്കുന്നതിൽ ഒരു ഇത് ഇവിടുത്തെ ഇതാണ്. ഇതിങ്ങനെ കാറ്റുള്ള സമയത്ത് ഇത് കറങ്ങും. ഇതെങ്ങനെ, ഇത് കണക്റ്റഡ് ആണോ? ഇതിവിടെ വന്ന് നോക്കും, അതോ എവിടെയെങ്കിലും കണക്റ്റഡ് ആണോ അറിയാൻ പറ്റും? ഇത് ഇതിൽ വരുന്ന റീഡിങ് ഓട്ടോമാറ്റിക്കലി, ഇതിൻ്റെ ഒരു റിസീവർ ഉണ്ട് നമ്മുടെ ഓഫീസിൽ. അങ്ങനെ അപ്പോൾ ഇതൊരു വെതർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. വെതർ സ്റ്റേഷൻ കണ്ടോ, വെതർ സ്റ്റേഷൻ. ഇത് കാറ്റ്, ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ കാറ്റത്ത് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് തിരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ബ്രോഡ്കാസ്റ്റിലേക്ക് ഇതിൻ്റെ റീഡിങ്സൊക്കെ പോകും. അങ്ങനെയാണ് നമ്മൾ ന്യൂസിലൂടെ എല്ലാം അറിയുന്നത്. ഹൈ ഡെൻസിറ്റി മാംഗോ ഓർക്കാഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്തടുത്ത്. ഹൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇങ്ങനെയാണ് മാവുകൾ ഇത്രയും ദൂരത്തിൽ 5 മീറ്റർ ദൂരത്തിൽ വളർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ശരിക്കും 3 മാവ് വളർത്തുന്ന സ്ഥലത്ത് 19 മാവ്. ഇതൊരു ട്രയലാണ്, എന്താണോ വെറൈറ്റൽ ട്രയൽ എന്ന് പറയുന്നൊരു മാങ്ങത്തോട്ടാണ് ഇവിടെ കണ്ടോ. ഒരു അത്രയും ദൂരത്തിലല്ല മാവുകൾ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് തന്നെ വലിയ മാവിൽ നിന്ന് കിട്ടുന്ന ഇതിനേക്കാളും കൂടുതൽ വിളവ് എങ്ങനെ കിട്ടാം? അപ്പം 3 മാവുകൾക്ക് വെക്കുന്ന സ്ഥലത്ത് ശരിക്കും 19 മാവുകൾ വെച്ചിട്ടുണ്ട്.
അതാണതിൻ്റെ ഒരു കണക്ക്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരുപാട് മാവുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീട്ടിലെ ബേഗന പള്ളി നാടശാല സിന്ദൂരം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിൽ അൽഫോൺസിയും ഉണ്ട്, പിന്നെ നീലമുണ്ട്. ഹിമാപ്പസ് എന്താ, അത് എന്ത് മാവാന്നറിയില്ല. അതാണ് ഹൈ ഡെൻസിറ്റി മാംഗോ ഓർക്കാഡ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു സ്കോഷിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഇവിടെ ഒരു ഇതൊരു ഫാഷൻ ഫ്രൂട്ട് തോട്ടമാണ്. ഇവിടുന്ന് ഇവിടുത്തെ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവിടുത്തെ ഒരു സ്കോഷ് പിന്നെ ഇതുപോലെ വൈനുകളൊക്കെ നിർമ്മിക്കുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കുറേ സ്ത്രീകളാണ്. ഇവിടെ എഴുതിയിട്ടുണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു എൻട്രൻസ്, IRTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജൂബിലി ക്യാമ്പസ് പരിഷത്ത് പ്രൊഡക്ഷൻ സെൻറ്റർ PPC. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. വേസ്റ്റ് മാനേജ്മെൻറ്റ് യാർഡുണ്ട്, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് മോഡൽസ് ഉണ്ട്, വെതർ സ്റ്റേഷൻ ഉണ്ട്, ബയോഗ്യാസ് ഗ്യാസിഫയർ, ബയോമാസ് ഗ്യാസിഫയർ, ലാട്രൈൻ ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് യാർഡ്, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് മോഡൽ, വെതർ സ്റ്റേഷൻ, റൂറൽ എഞ്ചിനീയറിംഗ് സെൻറ്റർ, ലാബ് കോംപ്ലക്സ് സമുദ. അതായത് IRTC എന്ന് പറയുന്നത് ഇവിടുത്തെ മുണ്ടൂർ, പാലക്കാട് മുണ്ടൂരിലാണ് ഈ സ്ഥലം ഉള്ളത്. പാലക്കാട് മുണ്ടൂരിലാണ് IRTC ഉള്ളത്. ഞാനിവിടെ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ, ഒരു വളരെ ചെറുതല്ല, 20 വർഷം മുന്നേ ഞാൻ pre-degree പഠിക്കുന്ന സമയത്ത് ഒരു സയൻസ് ക്ലബിൻ്റെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ്. താമസിക്കുകയാണോ എന്ന് ചെയ്ത് ഇവിടെ വന്നിട്ടില്ല, എന്നാലും മലമ്പുഴയൊക്കെ പോകുന്ന കൂട്ടത്തിൽ. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻറ്റർ. അപ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് അറിയാം. ബയോമാസ് ഗ്യാസിഫയർ, അതായത് നമ്മുടെ വേസ്റ്റൊക്കെ ഗ്യാസിഫൈ ചെയ്യുന്നൊരു സംഭവം, ഗ്യാസ് ഉണ്ടാക്കുന്ന സംഭവമുണ്ട്. ലാട്രൈൻ ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റ്, അതായത് നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് എന്നൊക്കെ ഗ്യാസ് ഉണ്ടാക്കുന്ന പരിപാടി. ഇങ്ങനെ കുറേ ശാസ്ത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈ ഭൂമിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ഭൂമിക്കും വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും കൂടി ഒരു സ്റ്റേഷനാണിതെന്ന് പറയാം. വെതർ സ്റ്റേഷൻ, റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് മോഡൽസ്, പിന്നെ പരിഷത്തിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. വുമൺ ടെക്നോളജി പാർക്ക്, ക്ലേ ആൻഡ് സെറാമിക്സ് ലാബ്. അത് ഞാൻ കാണിക്കാം, അത് നല്ല ഭംഗിയുള്ളൊരു സാധനമാണ് ഈ ക്ലേ. അവിടെയാണ് ഡെക്കോ പേജ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത്. ഇവരൊക്കെ നമ്മുടെ കൂടെ പ്രോഗ്രാമിൻ്റെ ഷൂട്ടിന് വന്ന കുട്ടികളാണ് കേട്ടോ. ആഷിഖ്, ആഷിഖ് ഗുഡ് മോർണിംഗ്. ആഷിഖ് ഒരു ഭയങ്കര ക്യാമറമാനാണ് കേട്ടോ. ഇന്നലത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഷൂട്ടൊക്കെ ആഷിഖിൻ്റെ, ആഷിഖാണ് അതിൻ്റെ ക്യാമറയൊക്കെ ചെയ്തത്. അപ്പോൾ ആഷിഖൊക്കെ എണീറ്റ് വന്നതാണ്. ആഷിഖ് ഒരു ഹായ് പറഞ്ഞേ. പക്ഷേ